നമസ്കാരം എല്ലാവർക്കും പി എസ് സി ടോപ്പറിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്ന 8-ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ചാപ്റ്റർ 1 ആണ്. 8-ാം ക്ലാസ്സിൽ നമുക്കറിയാം കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട് ബേസിക് സയൻസിൽ. അതിൽ 1-ാമത്തെ ചാപ്റ്റർ ആണ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് 5-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള ബേസിക് സയൻസിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ വീഡിയോ എടുത്ത് ചാനലിലിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മറക്കാതെ അത് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് പോകാം. അതായത് ഈ ചാപ്റ്ററിൻ്റെ പേര് കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്നാണ്. അതായത് കോശവുമായിട്ട് ബന്ധപ്പെട്ട ഉള്ളൊരു ചാപ്റ്ററാണത്. പി എസ് സിക്ക് ഒട്ടനവധി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ചാപ്റ്ററാണ്, അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഇപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ്. നമുക്കറിയാം മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഈ സെല്ലുകളും അതുപോലെ ഈ സെല്ലിലെ ഓരോ ഓർഗൻസും എല്ലാം നമ്മൾ കണ്ടുപിടിച്ച് അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആദ്യം കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെ എന്ത് പറയുന്നു? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ എന്ന് പറയുന്നു. അതായത് ഒന്നിൽ കൂടുതൽ ലെൻസുകൾ അടങ്ങിയിരിക്കുന്ന ഈ പറയുന്ന മൈക്രോസ്കോപ്പുകളെയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ എന്ന് പറയുന്നത്. ഇവിടെ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. അതായത് ജസ്റ്റ് അതിൻ്റെ പാർട്സ് ഒന്ന് പറയാം, നോട്ട് ചെയ്ത് വെച്ചോ. ഇതാണ് ഐ പീസ് എന്ന് പറയുന്നത്. അതുപോലെ കുറച്ച് 2-3 നോബ്സ് ഉണ്ട്, അതായത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബ്സ് ഉണ്ട്. അതുപോലെ ഇവയാണ് ഒബ്ജക്റ്റീവ് ലെൻസസ്, ഒബ്ജക്റ്റീവ് ലെൻസസ്. അതുപോലെ ഈ ഭാഗത്തെ സ്റ്റേജ് എന്ന് പറയുന്നു. ഈ താഴെ കാണപ്പെടുന്ന ഭാഗമാണ് ഡയഫ്രം. അതുപോലെ ഈ ഭാഗത്തിനെയാണ് നമ്മൾ ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. അങ്ങനെ നമ്മളോട് ഫിഗറായിട്ടൊന്നും ചോദിക്കാറില്ലല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതാണ് ഐ പീസ്, ഇത് നോബ്സ്. അതുപോലെ ഇതാണ് ഒബ്ജക്റ്റീവ് ലെൻസസ്. അതുപോലെ ഈ ഭാഗത്തെ സ്റ്റേജ് എന്ന് പറയുന്നു. അതിന് താഴെയാണ് ഡയഫ്രം കാണപ്പെടുന്നത്. ഇതാണ് ലൈറ്റ് സോഴ്സ്. ഇനി അതായത് മൈക്രോസ്കോപ്പിലെ പ്രകാശ ക്രമീകരണത്തെക്കുറിച്ചൊരു ജസ്റ്റ് ഒരു സെക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് മൈക്രോസ്കോപ്പിലെ സ്റ്റേജിന് താഴെയായി ഉറപ്പിച്ചിരിക്കുന്ന ഭാഗം എന്ത് ചെയ്യുന്നു? നിരീക്ഷണ വസ്തുവിലേക്ക് പ്രകാശം പ്രതിഫലിപ്പിക്കാനുള്ളതാണ്. ഒരു ലോഹവളയത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ഈ ക്രമീകരണത്തിന് 2 തലങ്ങളാണുള്ളത്. അതായത് സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുന്നതിനുള്ള സമതല ദർപ്പണം അഥവാ പ്ലെയിൻ മിറർ, കൃത്രിമ പ്രകാശം പ്രതിഫലിപ്പിക്കുന്നതിനുള്ള കോൺകേവ് ദർപ്പണം അഥവാ കോൺകേവ് മിറർ. അതായത് ഈ ഒരു ഭാഗത്തെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പ്ലെയിൻ മിററുമുണ്ട്, കോൺകേവ് മിററുമുണ്ട്. ഏതൊക്കെയാണ്? പ്ലെയിൻ മിററുമുണ്ട്, കോൺകേവ് മിററുമുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കോൺകേവ് മിററാണ് ഇതിലുള്ളത്. ഇനി സ്റ്റേജിൻ്റെ അടിവശത്ത് ഉറപ്പിച്ചിരിക്കുന്ന കണ്ടൻസറിലെ ലെൻസ് എന്ത് ചെയ്യുന്നു? പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കുന്നു. അതായത് സ്റ്റേജിൻ്റെ അടിവശത്ത് ഉറപ്പിച്ചിരിക്കുന്ന കണ്ടൻസറിലെ ലെൻസാണ് പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കുന്നത്. കണ്ടൻസറിൻ്റെ ഭാഗമായ ഡയഫ്രം എന്ത് ചെയ്യുന്നു? പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ സഹായിക്കുന്നു. നമ്മൾ പറഞ്ഞു ഈ ഡയഫ്രം എന്താണ് ചെയ്യുന്നത്? പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന മൈക്രോസ്കോപ്പിൻ്റെ ഭാഗം ഏതാണ്? ഡയഫ്രം ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇത് ചെയ്യുന്നു സ്റ്റേജിൻ്റെ അടിവശത്ത് ഉറപ്പിച്ചിരിക്കുന്ന കണ്ടൻസറിലെ ലെൻസ് പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കുന്നു. പ്രകാശത്തെ കേന്ദ്രീകരിക്കാൻ വേണ്ടിയാണ് കണ്ടൻസർ. അതുപോലെ ഡയഫ്രം എന്തിനാണ്? പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ഭാഗമാണ് ഡയഫ്രം. ഇനി നമുക്ക് നോക്കാം മാഗ്നിഫിക്കേഷൻ പവർ അഥവാ ആവർത്തന ശേഷി എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഒബ്ജക്റ്റീവ് ലെൻസുകളുടെ ആവർത്തന ശേഷി 10x അതുപോലെ 45x എന്നിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഐ പീസിലും ഇത്തരത്തിലുള്ള രേഖപ്പെടുത്തലുകൾ കാണാം. നമ്മളിപ്പോൾ ഐ പീസിൻ്റെ കാര്യം പറഞ്ഞു, അതിലും ഇത്തരത്തിലുള്ള രേഖപ്പെടുത്തലുകൾ ഉണ്ടാവും. അതായത് ഒബ്ജക്റ്റീവിലും അതുപോലെ ഐ പീസിലുമുള്ള സംഖ്യകളുടെ ഗുണന ബലമാണ് എന്ത്? മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി അഥവാ മാഗ്നിഫിക്കേഷൻ പവർ എന്താണ് ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ലെൻസിലും അതുപോലെ ഐ പീസിലുള്ള ആ ഒരു മാർക്കിങ്ങിൻ്റെയും കൂടെ ഗുണന ഫലമായിരിക്കും ഈ പറയുന്ന മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി അഥവാ മാഗ്നിഫിക്കേഷൻ പവർ. ഇനി അടുത്ത കോശത്തെ കണ്ടെത്തുന്നു എന്ന് പറഞ്ഞൊരു സബ് ടോപ്പിക്കാണ്. അതായത് ലളിതമായ ഒരു മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. പി എസ് സി പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കോശം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. ഇനി കോർക്കിൻ്റെ ഛേദം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ കണ്ട ചെറിയ അറകളെ അദ്ദേഹം സെല്ലെന്ന് വിശേഷിപ്പിച്ചു. അദ്ദേഹമാണ് ഈ ചെറിയ അറകളെ സെല്ലെന്ന് വിശേഷിപ്പിച്ചത്. അതായത് റോബർട്ട് ഹുക്ക് നിരീക്ഷിച്ച കോശം ഇങ്ങനെയായിരുന്നു, ഇതിൻ്റെ ചെറിയ അറകളെ എന്ത് ചെയ്തു? സെല്ലെന്ന് വിശേഷിപ്പിക്കുകയാണ് ചെയ്തത്. അതായത് കോശം കണ്ടെത്തിയത് ആരാണ്? ഈ പറയുന്ന റോബർട്ട് ഹുക്കാണ്. അതായത് ലളിതമായ ഒരു മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്കാണ്. കോർക്കിൻ്റെ ഛേദം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ കണ്ട ചെറിയ അറകളെ അദ്ദേഹം എന്ത് വിളിച്ചു? സെല്ലെന്ന് വിളിച്ചു. ഇനി
ഇന്ന് സത്വരം വികസിച്ചുകൊണ്ടിരിക്കുന്ന ബൃഹത്തായ ശാസ്ത്രശാഖയാണ് കോശ പഠനം. അതിന് കോശവിജ്ഞാനീയം അഥവാ സെൽ ബയോളജി എന്ന് അറിയപ്പെടുന്നു. ഈ സെല്ലിനെ കുറിച്ചുള്ള പഠനത്തിന് എന്താണ് പറയുന്നത്? സെൽ ബയോളജി അഥവാ കോശവിജ്ഞാനീയം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഈ കോശവിജ്ഞാനീയത്തിന് അടിത്തറ പാകിയ ശ്രദ്ധേയമായ കണ്ടുപിടുത്തങ്ങൾ നടന്നത് എന്നാണ്? 19th century മധ്യ ദശകങ്ങളിലാണ്. അതായത് ഒരു 1850 ആ ഒരു കാലഘട്ടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കോശവിജ്ഞാനത്തിന് അടിത്തറ പാകിയ ശ്രദ്ധേയമായ കണ്ടെത്തലുകൾ നടന്നത്. അതായത് 19th century മധ്യ ദശകങ്ങളിലാണ്. കോശങ്ങളെ കുറിച്ചുള്ള പഠനം എന്താണ്? കോശവിജ്ഞാനീയം അഥവാ സെൽ ബയോളജിയാണ്. ഇനി ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. അതായത് മൈക്രോസ്കോപ്പിലൂടെ രോഗാണുക്കളെ നിരീക്ഷിക്കുന്ന ഗാന്ധിജിയുടെ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. സേവാഗ്രാം ആശ്രമത്തിൽ നിന്ന് 1940 ഒരു ഫോട്ടോയാണത്. ജസ്റ്റ് ചുമ്മാ ഒന്ന് കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. നോക്കാം, ശാസ്ത്രം അതിജീവനത്തിന്. അതായത് സൂക്ഷ്മജീവികളായ രോഗാണുക്കളെ നിരീക്ഷിക്കാനും പഠിക്കാനും നമ്മെ പ്രാപ്തരാക്കിയത് മൈക്രോസ്കോപ്പുകളുടെ കണ്ടെത്തലുകളാണ്. ഇനി ചികിത്സാ രംഗത്ത് എന്ത് ചെയ്തു? ഇത് വൻ മുന്നേറ്റത്തിന് വഴിയൊരുക്കി. അതായത് ഒരു കാലത്ത് ലോകത്തെ ഭീതിയിലാഴ്ത്തിയ രോഗങ്ങളെ നിയന്ത്രണ വിധേയമാക്കാൻ നമുക്ക് കഴിഞ്ഞത് കാഴ്ചയുടെ പരിമിതികൾ മറികടക്കാനുള്ള ഇത്തരം ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയാണ്. അവിടെ PSC എടുത്തു ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. എന്നാലും അതായത് സൂക്ഷ്മജീവികളായ രോഗാണുക്കളെ നിരീക്ഷിക്കാനും പഠിക്കാനും നമ്മെ പ്രാപ്തരാക്കിയത് എന്തിൻ്റെ കണ്ടുപിടുത്തമാണെന്ന് ചോദിക്കാം. മൈക്രോസ്കോപ്പിൻ്റെ കണ്ടുപിടുത്തമാണ്. അടുത്തത് കോശവിജ്ഞാനീയ ചരിത്രത്തിലെ നാഴികക്കല്ലുകൾ. ഇതിൽ നിന്ന് എപ്പോഴും എല്ലാ എക്സാമിനും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും PSC ചോദിക്കാറുള്ളതാണ്. അതായത് സെൽ ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തലുകളാണ്. 1831 എന്ത് സംഭവിക്കുന്നു? റോബർട്ട് ബ്രൗൺ കോശകേന്ദ്രം അഥവാ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചു. കോശകേന്ദ്രമാണ് ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നത്. അത് കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. 1831 ടെക്സ്റ്റ് ബുക്കിൽ വർഷം എടുത്ത് തന്നിട്ടുള്ളത് കൊണ്ട് പഠിച്ചു വയ്ക്കുക. 1831 ഈ പറയുന്ന റോബർട്ട് ബ്രൗൺ എന്ത് ചെയ്തത്? ഈ ന്യൂക്ലിയസ് അഥവാ കോശകേന്ദ്രം കണ്ടെത്തിയത്. ഇനി 1838 M.J.Schleiden എന്ത് കണ്ടെത്തി? സസ്യ ശരീരം കോശനിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? M.J.Schleiden ആണ്. 1838 അതുപോലെ 1839 തിയോഡർ ഷാൻ എന്താണ് കണ്ടുപിടിച്ചത്? ജന്തു ശരീരം കോശനിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷാൻ ആണ്. ഇത് രണ്ടും മാറിപ്പോകരുത്. ജന്തു ശരീരം കോശനിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷാനും അതുപോലെ സസ്യ ശരീരം കോശനിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് M.J.Schleidenനുമാണ്. ഇനി റുഡോൾഫ് വിർഷോ 1858 അദ്ദേഹം എന്താണ് കണ്ടെത്തിയത്? വിഭജിക്കുന്ന കോശങ്ങളെ അദ്ദേഹം നിരീക്ഷിച്ചു. അതായത് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന നിഗമനം രൂപീകരിച്ചത് ആരാണ്? റുഡോൾഫ് വിർഷോ ആണ്. അതായത് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന നിഗമനം കണ്ടെത്തിയത് ആരാണ്? റുഡോൾഫ് വിർഷോ ആണ്. 1858 നോക്കാം. കോശ സിദ്ധാന്തം അഥവാ സെൽ തിയറി ആരാണത് മുന്നോട്ട് വെച്ചത് നോക്കാം. അതായത് വിവിധ ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലുകളുടെ സാരാംശം ഉൾച്ചേർത്തുകൊണ്ട് M.J.Schleidenനും തിയോഡർ ഷാനും ചേർന്ന് രൂപീകരിച്ച സിദ്ധാന്തമാണെന്ത്? കോശ സിദ്ധാന്തം അഥവാ സെൽ തിയറി. M.J.Schleidenനും തിയോഡർ ഷാനും കൂടെ കണ്ടെത്തിയ സിദ്ധാന്തമാണ് കോശ സിദ്ധാന്തം അഥവാ സെൽ തിയറി. അതായത് ഈ കോശ സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഏതൊക്കെയായിരുന്നു? എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളെയാണ് കോശങ്ങൾ എന്ന് വിളിക്കുന്നത്. അതായത് കോശ സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റ്സ് ആണ് എല്ലാ ജീവശരീരവും എങ്ങനെയാണ്? കോശനിർമ്മിതമാണ്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. ഇനി കോശങ്ങളുടെ ജീവധർമ്മങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു, ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു, അതുപോലെ പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു. നമ്മളോട് ചോദിക്കാം താഴെ പറയുന്നവയിൽ കോശങ്ങളുടെ ജീവധർമ്മത്തിൽ പെടാത്തത് ഏത് എന്ന് PSC ചോദിക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കാം. അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു, അത് കോശത്തിൻ്റെ ധർമ്മമാണ്. അതുപോലെ ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു, അതുപോലെ പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു. ഇത് മൂന്നും ചെയ്യുന്നത് കോശമാണ്. അടുത്ത് നോക്കാം, സസ്യകോശത്തിനുള്ളിലെ വിവിധ ഭാഗങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഫിഗർ നോക്കി വെക്കുക. ഇതിൻ്റെ ഓരോ പാർട്സും നമ്മൾ എടുത്തെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ഗോൾജി കോംപ്ലക്സ് ഉണ്ട്, ഫേനമുണ്ട്, മൈറ്റോകോൺഡ്രിയൻ ഉണ്ട്, കോശഭിത്തിയുണ്ട്, ഹരിതകണമുണ്ട്, അതുപോലെ കോശദ്രവ്യമുണ്ട്, കോശത്തിനുള്ളിൽ കാണപ്പെടുന്ന കോശദ്രവ്യമുണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമുണ്ട്, റൈബോസോമുണ്ട്, കോശസ്തരമുണ്ട്, മർമ്മമുണ്ട്.
ഇനി എന്താണ് ജീവദ്രവ്യവും കോശദ്രവ്യവും എന്ന് നോക്കാം. അതായത് കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും കൂടി ചേർത്താണ് എന്ത് പറയുന്നത്? ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. അതായത് കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും കൂടി ചേർത്താണ് എന്ത് പറയുന്നത്? ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. ഇനി ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴുകിയുള്ള ഭാഗമാണെന്ത്? കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം. മാറിപ്പോകരുത്, ഈ പറയുന്ന പ്രോട്ടോപ്ലാസത്തിൽ മർമ്മം ഒഴുകിയുള്ള ഈ ഒരു ഭാഗത്തെയാണ് എന്ത് പറയുന്നത്? സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യം എന്ന് പറയുന്നത്. അതായത് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം എന്തായിരുന്നു? ഈ കോശസ്തരത്തിനുള്ളിൽ ഉൾപ്പെടുന്ന എല്ലാത്തിനെയും കൂടി ഉൾപ്പെടുത്തിയാണ് ഈ പറയുന്ന ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം എന്തായിരുന്നു? ഈ കോശസ്തരത്തിനുള്ളിലെ മർമ്മം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തെയും കൂടി ഉൾപ്പെടുത്തിയാണ് കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഇനി ജീവ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും കോശദ്രവ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളെ സെൽ ഓർഗനൽസ് എന്ന് പറയുന്നു, അഥവാ കോശാംഗങ്ങൾ എന്ന് പറയുന്നു. കോശാംഗങ്ങൾ എന്താണ്? ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന ഓരോ പാർട്സ് അല്ലെങ്കിൽ സവിശേഷ ഘടകങ്ങളെയാണ് എന്ത് പറയുന്നത്? കോശാംഗങ്ങൾ അഥവാ സെൽ ഓർഗനൽസ് എന്ന് പറയുന്നത്. അതായത് ഈ കാണപ്പെടുന്ന ഓരോന്നും സെൽ ഓർഗനൽസ് ആണ്. അടുത്ത് നോക്കാം, ഇതിൽ ഓരോന്നിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ ആണ്. മൈറ്റോകോൺഡ്രിയ ഇമ്പോർട്ടൻ്റ് ആണ്. കോശത്തിൻ്റെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? മൈറ്റോകോൺഡ്രിയോൺ ആണ്. അതായത് ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്ന ഭാഗം ഏതാണ്? മൈറ്റോകോൺഡ്രിയോൺ ആണ്. കോശത്തിൻ്റെ ഊർജ്ജ നിലയം ഏതാണ്? മൈറ്റോകോൺഡ്രിയോൺ ആണ്. അതുപോലെ ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്ന ഭാഗമാണ് മൈറ്റോകോൺഡ്രിയോൺ. ഇനി ഇത് കൂടുതൽ എവിടെയാണ് കാണപ്പെടുന്നത്? ഊർജ്ജ ആവശ്യം കൂടുതലുള്ള കരൾ, തലച്ചോറ്, പേശികൾ എന്നിവിടങ്ങളിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത് മൈറ്റോകോൺഡ്രിയോൺ ആണ്. അതായത് ഊർജ്ജാവശ്യം കൂടുതലുള്ള കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന മൈറ്റോകോൺഡ്രിയോൺ ആണ്. ഇനി നോക്കാം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം PSC ചോദിച്ചിട്ടുള്ളതാണ്. കോശത്തിൻ്റെ അസ്ഥികൂടം എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അതായത് കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നത് ഈ പറയുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അതുകൊണ്ടാണ് അത് കോശ അസ്ഥികൂടം എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ കോശത്തിനുള്ളിലെ സഞ്ചാരപാത, കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നതൊക്കെ ഇതിലെയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വഴിയാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. കോശത്തിനുള്ളിലെ സഞ്ചാരപാത ഏതാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അടുത്തത് റൈബോസോം നോക്കാം. കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം ഏതാണ്? റൈബോസോമാണ്. കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം. അതായത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്ന ഭാഗമാണ് റൈബോസോം. ഇതാണ് എന്ത്? കോശത്തിലെ മാംസ്യ നിർമ്മാണ ഭാഗം. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഫേനം അഥവാ വാക്യൂൾ എന്താ നോക്കാം. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്തിരിക്കുന്ന ഭാഗമാണ് ബേനം. ബേനത്തിൻ്റെ ആവരണം എന്താണ്? ടോണോപ്ലാസ്റ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ബേനത്തിൻ്റെ ആവരണമാണ് ടോണോപ്ലാസ്റ്റ്. ഇനി ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നത് ഫേനത്തിലാണ്. ജലം, ലവണങ്ങൾ, അതുപോലെ വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നത് എവിടെയാണ്? ഫേനത്തിലാണ്. അടുത്ത് നോക്കാം, ഗോൾഗി കോംപ്ലക്സ്. ഈ ഗോൾജി കോംപ്ലക്സിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഇവയാണ് കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത്. PSC ചോദിച്ചിട്ടുണ്ട്, കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഗോൾജി കോംപ്ലക്സ് ആണ്. അതായത് രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മ സ്ഥലം തുടങ്ങിയ കോശ സ്രവങ്ങളെ ചെറു സഞ്ചികളിലാക്കുന്നത് ഈ ഗോൾജി കോംപ്ലക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രന്ഥി കോശങ്ങളിലാണ് ഇവ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഗോൾജി കോംപ്ലക്സ് എവിടെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? ഗ്രന്ഥി കോശങ്ങളിലാണ്. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മ സ്ഥലം തുടങ്ങിയ കോശ സ്രവങ്ങളെ ചെറു സ്തര സഞ്ചികളിലാക്കുന്നതിനെയാണ് ഗോൾജി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഗ്രന്ഥി കോശങ്ങളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇത് മൈക്രോസ്കോപ്പിൻ്റെ കൂടെ വരുന്ന ഒരു ഭാഗമാണ്, അറിയാതെ വന്നതാണ്. പ്രകാശ സ്രോതസ്സിന് പകരം ഇലക്ട്രോണുകളെ ഉപയോഗപ്പെടുത്തുന്നവയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ. ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക, പ്രകാശ സ്രോതസ്സിന് പകരം അവിടെ ഇലക്ട്രോണുകളെ ആയിരിക്കും ഉൾപ്പെടുത്തുന്നത്. ഇനി വസ്തുക്കളുടെ വ്യക്തതയോടെ അനേക ലക്ഷം മടങ്ങ് വലുപ്പത്തിൽ കാണിക്കാൻ കഴിയുന്ന ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളുടെ ആവിർഭാവത്തോടു കൂടിയാണ് കോശത്തിനുള്ളിലെ സൂക്ഷ്മ ഘടകങ്ങളായ കോശാംഗങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ലഭിച്ചത്. അതായത് കോശത്തിനുള്ളിലെ കോശാംഗങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിച്ചെങ്ങനെയാണ്? ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടിയാണ്. അതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? പ്രകാശ സ്രോതസ്സിന് പകരം ഇലക്ട്രോണുകളെ ഉൾപ്പെടുത്തുന്നവയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ. ഇത് നോക്കാം, മർമ്മം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ന്യൂക്ലിയസ് മർമ്മം
കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്ന മർമ്മമാണ്. അതായത് കോശത്തിനുള്ളിലെ അസംഖ്യം ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതാരാണ് ഈ മർമ്മമാണ്. അതായത് കോശത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ കോശത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ മാംസ്യ തന്മാത്രകൾക്ക് പങ്കുണ്ട്. ഇവയുടെ നിർമ്മാണം നടക്കുന്നത് മർമ്മത്തിലെ ക്രൊമാറ്റിൻ ചാലികയുടെ ജീനുകളുടെ നിയന്ത്രണത്താലാണ്. അതുകൊണ്ടാണ് മർമ്മം കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം എന്ന് പറയുന്നത്. മർമ്മം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നു. അതായത് കോശത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള വിവിധ മാംസ്യ തന്മാത്രകൾ എവിടെയാണ് നിർമ്മിക്കുന്നത്? ഈ പറയുന്ന മർമ്മത്തിലെ ക്രൊമാറ്റിൻ ചാലികയിലെ ജീനുകളുടെ നിയന്ത്രണത്തിലാണ് നിർമ്മിക്കുന്നത്. അതുകൊണ്ടാണ് മർമ്മം കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമെന്ന് അറിയപ്പെടുന്നത്. അടുത്ത് നോക്കാം. ഇനി മർമ്മത്തിൻ്റെ മറ്റ് പാർട്സ്, മർമ്മത്തെ മാത്രമായിട്ട് ഇവിടെ കാണിച്ചിരിക്കുകയാണ്. അതായത് മർമ്മത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് മർമ്മസ്തരം. അതായത് മർമ്മസ്തരം അഥവാ ന്യൂക്ലിയർ മെംബ്രൈൻ. അതായത് മർമ്മത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരുപാളികളുള്ള സ്ഥലമാണെന്ത് മർമ്മസ്തരം. ന്യൂക്ലിയർ മെംബ്രെയിൻ അഥവാ മർമ്മസ്തരം എന്താണ്? മർമ്മത്തെ ഈ പറയുന്ന ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരുപാളികളുള്ള സ്ഥലത്തിനാണ് മർമ്മസ്തരം എന്ന് പറയുന്നത്. ഇനി മർമ്മരന്ധ്രം അഥവാ ന്യൂക്ലിയർ പോർ എന്താണ്? അതായത് മർമ്മസ്തരത്തിലെ സുഷിരങ്ങൾ. ഈ മർമ്മസ്തരം നമുക്കറിയാം ഇരുപാളികളുള്ള ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു. അതിലെ സുഷിരങ്ങളെയാണ് എന്ത് മർമ്മരന്ധ്രം എന്ന് പറയുന്നത്. അതായത് മർമ്മത്തിനകത്തേക്കും അതുപോലെ പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നത് എന്താണ്? ഈ മർമ്മരന്ധ്രമാണ്. മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തെ സഹായിക്കുന്നത് മർമ്മരന്ധ്രം അഥവാ ന്യൂക്ലിയർ പോർസ് ആണ്. ഇനി അടുത്ത് നോക്കാം. മർമ്മദ്രവം അഥവാ ന്യൂക്ലിയോപ്ലാസം എന്താണ്? മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ്. മർമ്മകവും ക്രൊമാറ്റിൻ ചാലികയും കാണപ്പെടുന്നത് ഈ മർമ്മദ്രവ്യത്തിനുള്ളിലാണ്. മർമ്മദ്രവ്യം അഥവാ ന്യൂക്ലിയോപ്ലാസം എന്ന് പറഞ്ഞാൽ മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗം. അവിടെ എന്തൊക്കെ കാണപ്പെടുന്നു? മർമ്മകം അതുപോലെ ക്രൊമാറ്റിൻ ചാലിക. ഇനി എന്താണ് മർമ്മകം അഥവാ ന്യൂക്ലിയോലസ്? ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഇവ റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു. റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഭാഗമാണ് മർമ്മകം. ഇമ്പോർട്ടൻ്റ് ആണ്. മർമ്മകമാണ് റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നത്. ഇനി എന്താണ് ക്രൊമാറ്റിൻ ചാലിക അഥവാ ക്രൊമാറ്റിൻ റെട്ടിക്കുലം? അതായത് മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നു. ഈ മർമ്മ ദ്രവ്യത്തിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഈ പറയുന്ന ക്രൊമാറ്റിൻ ചാലിക. അതായത് ജീനുകളെ ഉൾക്കൊള്ളുന്ന ഭാഗം ഏതാണ്? ക്രൊമാറ്റിൻ ചാലികയാണ്. അതായത് മർമ്മസ്തരം പറഞ്ഞു, ഇരട്ട പാളികളുള്ള സ്ഥലമാണ്. മർമ്മരന്ധ്രം അഥവാ ന്യൂക്ലിയർ പോർസ് എന്താണ്? ഈ മർമ്മസ്തരത്തിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളാണ്. മർമ്മദ്രവ്യം അഥവാ ന്യൂക്ലിയോപ്ലാസം ഇതിൻ്റെ ഉള്ളിലെ ദ്രാവക ഭാഗമാണ്. മർമ്മകം എന്ന് വെച്ചാൽ റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഭാഗമാണ്. ക്രൊമാറ്റിൻ ചാലിക എന്താണ്? അവിടെയാണ് ജീനുകളെ ഉൾക്കൊള്ളുന്ന ഈ ഒരു കെട്ടുപിണഞ്ഞ് കിടക്കുന്ന വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ക്രൊമാറ്റിൻ ചാലിക. ഇനി നമുക്ക് നോക്കാം പ്രോക്യാരിയോട്ടിക്കും യൂക്യാരിയോട്ടിക്കും എന്താന്ന് നോക്കാം. അതായത് ബാക്ടീരിയ, സൈനോ ബാക്ടീരിയ, മൈക്രോപ്ലാസ്മ തുടങ്ങിയവയുടെ കോശങ്ങളിൽ മർമ്മം കാണപ്പെടുകയില്ല. അങ്ങനെയുള്ള ജീവികളെ പ്രോക്യാരിയോട്ടുകൾ എന്ന് അറിയപ്പെടുന്നു. അതായത് മർമ്മം കാണപ്പെടാത്ത ജീവികളാണ്, കോശത്തിൽ മർമ്മമില്ലാത്ത ജീവികളെ എന്ത് പറയുന്നു? പ്രോക്യാരിയോട്ടിക് എന്ന് പറയുന്നു. എന്നാൽ അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ എന്നിവയുടെ കോശങ്ങളിൽ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്നു. ഇത്തരം ജീവികൾ യൂക്യാരിയോട്ടിക്കുകൾ എന്ന് അറിയപ്പെടുന്നു. അമീബ യൂക്യാരിയോട്ടിക്കിൽ പെട്ടതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം. അതായത് നമുക്ക് ബാക്ടീരിയ, സൈനോ ബാക്ടീരിയ, മൈക്രോപ്ലാസ്മ ഇവയാണെന്ത് പ്രോക്യാരിയോട്ടിക്, മർമ്മം കാണപ്പെടാത്ത ജീവികളാണ്. ഇനി അമീബ, സസ്യങ്ങൾ, ജന്തുക്കൾ ഇവയിൽ വ്യക്തമായിട്ട് മർമ്മം കാണപ്പെടാറുണ്ട്. ഇവയാണ് യൂക്യാരിയോട്ടിക്കുകൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി നോക്കാം ജീവസ്തരങ്ങൾ എന്താ നോക്കാം. കോശത്തിനൊരു സരാവരണമുണ്ട്, നമുക്കറിയാം. ഈ ആവരണമാണ് കോശത്തെ സമീപ കോശങ്ങളിൽ നിന്നും വേർതിരിക്കുന്നത്. കോശത്തിന് മാത്രമല്ല മർമ്മത്തിനും മിക്ക കോശാംഗങ്ങൾക്കും സരാവരണമുണ്ട്. കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിലുള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നത് ജീവസ്തരങ്ങളാണ്. ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്നതിനാൽ ഈ സ്ഥലങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു? സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രൈൻ അഥവാ വരണ താര്യ സ്ഥലങ്ങൾ എന്ന് അറിയപ്പെടുന്നു. അതായത് ഈ പറയുന്ന കോശത്തിനും അതുപോലെ തന്നെ കോശത്തിൻ്റെ മർമ്മത്തിനും പല കോശാംഗങ്ങൾക്കും എന്ത് ചെയ്യുന്ന സ്ഥലമുണ്ട്. ഈ പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഇവ കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിലുള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്ന ജീവസ്തരങ്ങളാണ്. ഇവയുടെ പ്രത്യേക ഇവ ആവശ്യമുള്ള പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്നു. അതുകൊണ്ട് ഇവ എങ്ങനെ അറിയപ്പെടുന്നു? വരണധാരി സ്ഥലങ്ങൾ അഥവാ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രൈൻസ് എന്ന് അറിയപ്പെടുന്നു.
ഇനി നോക്കാം. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കുറച്ച് കോശാംഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ജൈവകണങ്ങൾ അഥവാ പ്ലാസ്റ്റിഡ്സ് കാണപ്പെടുന്നത് സസ്യകോശങ്ങളിൽ മാത്രമാണ്. അവ മൂന്ന് ടൈപ്പ് ഉണ്ട്. അതായത് വർണ്ണകം അഥവാ ക്രോമോപ്ലാസ്റ്റ് ഉണ്ട്, ഹരിതകം അഥവാ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, ശ്വേതകണം അഥവാ ല്യൂക്കോപ്ലാസ്റ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു കോശാംഗമാണ് ജൈവകണങ്ങൾ അഥവാ പ്ലാസ്റ്റിഡ്സ്, മൂന്ന് ടൈപ്പാണ്. വർണ്ണകണം അഥവാ ക്രോമോപ്ലാസ്റ്റ്, ഹരിതകണം അഥവാ ക്ലോറോപ്ലാസ്റ്റ്. വർണ്ണകണമാണ് ക്രോമോപ്ലാസ്റ്റ്, ഹരിതകണമാണ് ക്ലോറോപ്ലാസ്റ്റ്, ശ്വേതകണമാണ് ല്യൂക്കോപ്ലാസ്റ്റ്. പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നത് ഹരിതകണമാണ് നമുക്കറിയാം, ക്ലോറോപ്ലാസ്റ്റ് ആണ്. വർണ്ണകണങ്ങളാണ് എന്ത് ചെയ്യുന്നത്? പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത്. അതായത് ഇലകൾക്കൊക്കെ പല നിറം നൽകുന്നത് എന്താണ്? വർണ്ണകണങ്ങളാണ്. അതായത് വർണ്ണകണങ്ങളിലെ ചില വർണ്ണങ്ങൾ നോക്കാം. സാന്തോഫിൽ എന്ത് ചെയ്യുന്നു? പൂക്കൾക്ക് മഞ്ഞ നിറം നൽകുന്നു. കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം നൽകുന്നു. ആന്തോസയാനിൻ ചുവപ്പ് പർപ്പിൾ നിറങ്ങൾ നൽകുന്നു. ഇവയുടെ ഏറ്റക്കുറിച്ചിലാണ് സസ്യഭാഗങ്ങൾക്ക് വിവിധ നിറങ്ങൾ നൽകുന്നത്. അതായത് നമ്മളിപ്പോൾ ക്രോമോപ്ലാസ്റ്റിൻ്റെ കാര്യമാണ്, വർണ്ണകണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് മൂന്ന് ടൈപ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സാന്തോഫിലാണെങ്കിൽ മഞ്ഞ നിറമാണ് നൽകുന്നത്, കരോട്ടിനാണെങ്കിൽ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം നൽകുന്നു, ആന്തോസയാനിനാണ് ചുവപ്പ് പർപ്പിൾ നിറങ്ങൾ ഈ പറയുന്ന സസ്യഭാഗങ്ങൾക്ക് നൽകുന്നത്. ഇനി ശ്വേതകണങ്ങളുടെ പ്രത്യേകത അഥവാ ല്യൂക്കോപ്ലാസ്റ്റിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? പ്രത്യേക നിറമില്ലാത്ത ജൈവകണങ്ങളാണ് ല്യൂക്കോപ്ലാസ്റ്റ്. പ്രത്യേകമായിട്ടൊരു നിറമില്ല. ആഹാരവസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിലാണ് ശ്വേതകണങ്ങൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. പ്രത്യേകമായിട്ട് നിറമില്ല, ആഹാരവസ്തുക്കളുടെ സംഭരണം നടക്കുന്നിടത്താണ് ഈ ശ്വേതകണങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതായത് പാകമാകുന്നതനുസരിച്ച് ഫലങ്ങളിലെ, അതുപോലെ തന്നെ അടുത്ത കേസ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം, മാങ്ങയൊക്കെ പച്ച കളറിലിരിക്കുന്നു, പഴുത്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ കളർ മാറുന്നത്. അതായത് പാകമാകുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? ഫലങ്ങളിലെ ഹരിതകണങ്ങൾ വർണ്ണകണങ്ങളായിട്ട് മാറുന്നു, ക്ലോറോപ്ലാസ്റ്റ് ക്രോമോപ്ലാസ്റ്റ് ആയിട്ട് മാറുന്നു, അന്നജം പഞ്ചസാരകളായിട്ട് മാറുന്നു. ഇതാണ് പഴങ്ങളുടെ നിറം മാറ്റത്തിനും രുചി മാറ്റത്തിനും പിന്നിലെ രഹസ്യം. എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഹരിതകണങ്ങൾ വർണ്ണകണങ്ങളായിട്ട് മാറുന്നു, അന്നജം പഞ്ചസാരയായിട്ട് മാറുന്നു. അതാണ് പഴങ്ങളിലെ നിറമാറ്റവും അതുപോലെ രുചി മാറ്റവും ഉണ്ടാകാൻ കാരണമാകുന്നത്. ഇനി നോക്കാം, ജന്തുകോശം കാണിച്ചിട്ടുണ്ട്. ജന്തുകോശത്തിന് ഈ പറയുന്ന നമ്മുടെ സസ്യകോശവുമായിട്ടുള്ള വ്യത്യാസം എന്താണ് പറയുന്നത്? സെൻട്രോസോം, ലൈസോസോം. എന്താണ് സെൻട്രോസോം? ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു കോശാംഗമാണ് സെൻട്രോസോം. അതായത് കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് ഈ പറയുന്ന സെൻട്രോസോമിലാണ്. അതായത് ഇവിടെ സെൻട്രോസോം എന്ന് പറയുന്ന ഒരു കോശാംഗത്തെ കാണിച്ചിട്ടുണ്ട്. അത് ഈ പറയുന്ന ജന്തുകോശങ്ങളിൽ മാത്രമാണ് കാണപ്പെടുന്നത്. അതായത് കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് സെൻട്രോസോമിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഭാഗം ഏതാണ്? സെൻട്രിയോളുകളാണ്. അടുത്ത് നോക്കാം, ലൈസോസോം. അതായത് കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ, ഇവ ഡൈജസ്റ്റീവ് എൻസൈംസ് അടങ്ങിയിരിക്കുന്നത് ഈ ലൈസോസോംസിലാണ്. അതായത് ഇവിടെ ലൈസോസോം കാണിച്ചിട്ടുണ്ട്. കോശത്തിനുള്ളിൽ അന്യവസ്തുക്കൾ കയറന്നാൽ അവയെ നശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഡൈജസ്റ്റീവ് എൻസൈംസ് അടങ്ങിയിരിക്കുന്ന ഒരു ഭാഗമാണ് ലൈസോസോമ്. ഇത് ജന്തുകോശങ്ങളിൽ മാത്രമായിട്ടാണ് കാണപ്പെടുന്നത്. ലൈസോസോമും സെൻട്രോസോമും ജന്തുകോശങ്ങളിലാണ് കാണപ്പെടുന്നത്. സെൻട്രോസോം എന്തായിരുന്നു? കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്ന ഭാഗമാണ് സെൻട്രോസോമ്. ലൈസോസോം എന്ത് ചെയ്യുന്നു? കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാനുള്ള ഡൈജസ്റ്റീവ് എൻസൈംസ് കാണപ്പെടുന്ന ഭാഗമാണ് ലൈസോസോമ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് എട്ടാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ചാപ്റ്റർ ഫസ്റ്റിൽ വരുന്നത്. അതായത് കോശവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട പോയിൻറ്സും നമ്മളിവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. അതായത് പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇവയിൽ പലതും, പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ്. അത് മറക്കാതെ തന്നെ നിങ്ങൾ ഈ ക്ലാസ് മൊത്തമായിട്ട് കാണുക. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് മുമ്പത്തെ ബേസിക് സയൻസിലെ വീഡിയോസ് നിങ്ങൾ മറക്കാതെ കണ്ടു നോക്കുക. അഭിപ്രായങ്ങൾ വല്ലതുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ചാപ്റ്റേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.